എന്ത് ഹോം ടൂർ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കുറേ ആളല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത് ഡി എമ്മിലും പിന്നെ കമന്റ് എല്ലാം ഉണ്ടായിരുന്നു കുറച്ച് അതെല്ലാം യു എയിൽ തന്നെ കേട്ടോ. അപ്പൊ യു എയിലും നല്ല നല്ല കാഴ്ച മാത്രമാണ് ദീഗ ആൾക്കാർ കാണല്. ബിരിയാണി എത്ര ബിരിയാണി കിട്ടി? ഹായ് 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 ഹായ്. എയർപോർട്ടിലേക്കുള്ള വ്യൂ ആണ് പാത്തുവിന്റെ വിസ അടിക്കാൻ വേണ്ടിട്ട് ഫോട്ടോ എടുത്ത് അയച്ചത് റിജക്ട് ആയി. അപ്പൊ വേറൊരു ഫോട്ടോ വേണമെന്ന് അറിഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ എന്ത് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാർ കുറേ ആളല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നത് ഡി എമ്മിലും പിന്നെ കമന്റ് എല്ലാം ഉണ്ടായിരുന്നു കുറച്ച്. അപ്പൊ അതും കൂടി ചെയ്യാന്ന് വിചാരിച്ചു. മീത്തയുണ്ട്, ഫ്ലാറ്റ് ലൈൻ ഉണ്ട്, പിന്നെന്ത് വരന്തത്തു സൂപ്പർ മാർക്കറ്റിൽ പോകണം, കുറച്ച് സാധനം വാങ്ങണം, പിന്നെന്ത് 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 പാത്തുക്കുന്നേ. അപ്പൊ ഫുള്ള് കാണണം, വാച്ച് ചെയ്യാം, ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ബൈ ഹാവ് എ നൈറ്റ്. ബൈ ഹാവ് എ നൈറ്റ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് പോകുന്നുണ്ട്. ഇതാ ഞങ്ങൾ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റ് വരുന്ന പയ്യൻ ചെയ്ത ഇതാ ഞങ്ങൾ ഫ്ലാറ്റ് വരുന്നതാണ്. എന്റെ ബാക്കിൽ കാണുന്നുണ്ട് ഇതാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് സൂപ്പർ അല്ല സൂപ്പർ മാർക്കറ്റൊക്കെ അല്ല ഫസ്റ്റ് സ്റ്റുഡിയോ പോവാം. ഇല്ലാത്ത ഇല്ലാത്ത സ്റ്റെപ്പർ ഉണ്ടായില്ല. അപ്പൊ ദുബായ് അജ്മാൻ എന്നെല്ലാം പറയുമ്പോ ഇല്ലേ ഫുള്ള് വലിയ 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 ബിൽഡിങ്ങും കാര്യങ്ങളും മാത്രമല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോ എല്ലാവരും കാണിക്കുന്ന വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതാ ഇങ്ങനെയും സ്ഥലങ്ങളുണ്ട് ഇവിടെ അജ്മാനിൽ. അജ്മാനിൽ കുറച്ച് വെയിലോട്ട് എന്താണ് കണ്ണി കഴിയുന്നില്ലല്ലേ. അതന്നെ കാര്യം, നല്ല വെയിലുണ്ട്, വലിയ ചൂടില്ല, നല്ല നല്ല വെയിലാണ്. അപ്പോൾ പാത്തു പറയുന്നത് കണ്ണ് മിക്കാൻ കഴിയുന്നില്ല വെയിലത്ത്. അങ്ങനെ കുറേ നടത്തത്തിനായിട്ട് ഒരു ചെറിയൊരു സ്റ്റുഡിയോടെ കണ്ടെത്തി ഞങ്ങൾ ഫൈനലി. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് പാത്തുൻ്റെ ഫോട്ടോ എല്ലാം എടുത്തിട്ട് വരാം. ശരി, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് പപ്പാക്ക് വീട്ടാ നല്ല നിന്റെ ഫോട്ടോ കണ്ടാ വീട്ടാക്കുന്നത്. അങ്ങനെ പാത്തുന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പാത്തു ഫുൾ ഹാപ്പി. എങ്ങനെ ഉണ്ട് അത് ഫോട്ടോ കാണിച്ച? എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടാ ഫോട്ടോ? എന്തായി ചെലേന സുന്ദരി മോൾ കൊച്ചു ആവേല ചെല്ലിയ എന്തോ വലൈന ചെലേറ്റേ ഫുള്ളും എത്തിയ പോലെ അതിനല്ല വീട്ടേക്കാളോ വെളുപ്പിച്ചിട്ട് എന്ന് തോന്നുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് എടുക്ക നെക്സ്റ്റ് എടുക്കും ഇട നോക്ക് നെക്സ്റ്റ് എടുക്കും ഇട നോക്ക് പപ്പാന കൈ നോക്കും. സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അതിന് മുന്നേ നമുക്ക് ചോറ് വാങ്ങാൻ പോണ്ടേ. അപ്പൊ നമുക്ക് ചോറ് വാങ്ങാം. ചോറ് വാങ്ങാൻ നോർമലി മലബാറിന്റെ പീടിക ഉണ്ടാണ് മലയാളിന്റെ ആടുന്നാന്ന് ചോറ് വാങ്ങാൻ കിച്ചൻ. അപ്പൊ ഇന്ന് കിട്ടി ഇപ്പൊ വരുന്ന വൈക്ക് ഒരു പാകിസ്ഥാന്റെ പീടികാണ്ട് ആടുന്നൊന്ന് ചോദിച്ചു നോക്കാം. അടുത്ത ചോറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരുന്നതാ ചോറ് വേണം ജസ്റ്റ് വന്നത്. ആ കൊറേ നടന്നിട്ട് ചമ്പരായി പക്ഷേ ചീറ്റ് എന്ന് പറയുന്നു. അവിടെ എന്ത് ചോറുള്ള നോക്കാം. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ പുള്ള. അല്ല ബിരിയാണി എത്ര ബിരിയാണി കിട്ടി? ആ ഗൈസ്, അപ്പൊ ഞങ്ങൾ അങ്ങനെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി വാങ്ങി അങ്ങനെ നേരെ പുറത്ത് റൂമിലേക്ക് ഫ്ലാറ്റ് ഫ്ലാറ്റിന് സ്റ്റുഡിയോ ഇത് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കാണിച്ചു തരാം. കാണുന്നതെല്ലാം യു എയിൽ തന്നെ കേട്ടോ. അപ്പൊ യു എയിലും നല്ല നല്ല കാഴ്ച മാത്രമാണ് ദീഗ ആൾക്കാരും കാണല്. ഇതാ ഈ ഫ്ലാറ്റ് ഫ്ലാറ്റല്ല എന്ത് വില്ല, ഫുള്ള് ഡ്രസ്സെല്ലാം ഇറക്കി ഇരുന്നാണ് ബംഗാളികൾ. അപ്പൊ ഇതും യു എയിന്റെ പാർട്ടാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഫ്ലാറ്റിലേക്ക് പോകുന്ന ബൈ ഇതല്ല അറിഞ്ഞാ, അപ്പുറത്തെ സൈഡിൽ നേരെ ബൈ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ഷോർട്ട് കട്ട് ആയിട്ട് എടുത്തതാണ്. ഞാനും ഇവിടെ റൂമിൻ്റെ ബാക്ക് തന്നെയാണ്, ഫ്ലാറ്റിൻ്റെ കുറച്ച് ബാക്കിൽ തന്നെ ഇത് വരുന്നത്. ലൈനിൽ വരുന്ന ആദ്യമായിട്ടാണ്. ഫുള്ള് കർട്ടണല്ല ഇട്ടിട്ടില്ലേ. ഫുള്ള് ഒരു എന്താ പറയുന്നത് നാട്ടിൻ്റെ ആംബിയൻസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഫൈനലി എത്തി ഞങ്ങൾ ആ ഫ്ലാറ്റിലോട്ട് എത്തിയതാണ്. ഈ ഫ്ലാറ്റിലാണ് നമ്മളുടെ ഇതിൽ സെവൻത്ത് ഫ്ലോറിലാണ് നമ്മൾ ഫ്ലാറ്റ് വരുന്നത്.
അപ്പം ഇനി നേരെ ഫ്ലാറ്റിൻ്റെ ഉൾഭാഗം കാണിക്കാം. ഓക്കെ, ഭാവിയോ വലിയത്ത് എന്താ ചെയ്യുന്നേ? വീണ സൈറ്റാ? യെസ് സെറ്റ്. ഹായ് 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 ഹായ്. അപ്പൊ ഇതാണ് ഗായ്സ് ഞങ്ങളെ കൊട്ടാരം. ബാക്കി വീഡിയോ കാണിച്ചതാണ് ഞാൻ. ഇതാണ് ഉദ്ദേശം, ഡോർ തുറന്ന് നേരെ വരുമ്പോൾ തന്നെ ഒരു കോറിഡോറാണ്. അതിൽ പാത്രത്തിന്റെ സൈക്കിൾ വെച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ ട്രൈപോഡ്, പിന്നെ ഒരു ഫ്രിഡ്ജ്. ഇടപെടായിട്ടുണ്ട്. അപ്പോ ഇതായിരുന്നു നേരെ പുറത്തേക്കുള്ള വ്യൂ ആണ്. അത് നീ തുപ്പ് തന്നെ മുന്നിൽ ഫുള്ള്. ആടെ നേരെ പുറത്തിറങ്ങി ഇങ്ങനെ പോയെങ്കില് ഒരു ബെഡ്റൂം, ഞാൻ അത്ര യൂസ് ചെയ്യലില്ല, കുറവാണ്. ഇപ്പൊ അനിയന്മാരോ ഇവിടെ കിടന്നിട്ടേ ഇല്ല, അനിയന്മാരോ വന്നു കിടക്കലുണ്ട്. പിന്നെ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം നേരെ നിങ്ങക്ക് ഇതാണ്. ഫസ്റ്റ് എന്റെ പാത്രത്തിന്റെ ബലൂണ്, പിന്നെ ഫുള്ള് പാത്രത്തിന്റെ ടോയ്സ്. ബെഡിൽ കിടക്കാൻ സ്ഥലം ഇല്ല, സോഫയില് എല്ലാവർക്കും ഡോൾ പാത്രത്തിന്റെ. അപ്പൊ ഇതാണ് ഞങ്ങളെ റൂം വരുന്നത്. നേരെ പുറത്തേക്ക് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി നല്ല വ്യൂസ് അറിയാം. ഇറങ്ങാൻ സമയം കിട്ടില്ലേ, ഉറങ്ങിട്ട് ചെങ്കല്. ഇതാണ് ഇപ്പൊ ഞാൻ വരുമ്പോ വന്നില്ലേതാ. ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കും, ചോറ് കഴിക്കണ ഒന്നുമില്ല. അപ്പൊ അപ്പുറത്ത് പാകിസ്ഥാനിൽ ഇരുന്ന് ഇങ്ങനെ ബോധാ കാണുന്നത് കടലാണ്. അപ്പോ ഇത്രേ ഉള്ളു ഗായ്സ് ഞങ്ങളെ പേരന്റെ അവസ്ഥ. ഇതാണ് ആ പറഞ്ഞ പോലെ ഹോൾ ഉണ്ടല്ലേ, മെയിൻ ഹോൾ ഉണ്ട്. തിയേറ്റർ ആക്കി രാത്രി ഫിലിം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നോമ്പിനല്ല, നോമ്പ് കഴിഞ്ഞിട്ട്. ആ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ കബോർഡ്, ചെറിയൊരു കബോർഡ് ഇരുന്നുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്ത്, പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഒരു കോമൺ ബാത്റൂം ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ റിട്ടേൺ പോകുന്നുണ്ട്. റിട്ടേൺ പോയെങ്കിൽ ഇതൊരു കോമൺ ബാത്റൂം ആട്ടോ. ഞാനപ്പം നേരെ വന്ന് എടുക്കു വരുമ്പോൾ ഞാൻ ഹോള്, ഹോളിൽ ചെറിയൊരു സോഫ, സോഫയിലൊരു പാത്തും പാത്തുൻ്റെ മമ്മാവും. ഇതാ ഞാൻ ചെറിയ കഥ, പാത്തുൻ്റെ ടോയ്സ് വെക്ക് ഫുള്ള്. ഇപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ മറന്നു വയ്ക്കും ടോയ്സ് വേണം, ഇത് വേണം, എന്ത് ഡോൾ വേങ്ങിട്ടാൻ ഡോൾ. അപ്പം ഇവിടെ അതാ ഹോളിലൊരു ബെഡ് ഉണ്ട്. ഹോളിൽ അങ്ങനെ ബാസിൻ്റെ ചോറായിട്ട് വന്നെങ്കിൽ ഒരു ഉണ്ടാക്കേണ്ടത്. ഇതൊരു ടാബ്. എന്താ ഈ ചോറ് ഇപ്പം ഇപ്പം മേക്കണമെന്ന ചോറിതാ. പാത്തുൻ്റെ ടോയ്സ് തന്നെ ഈ ലോൺ വെക്കും ഇത് ഇടല്ലതാ. അപ്പോൾ ഇതിനെ ബാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കർട്ടൻ ഇട്ടെങ്കിൽ ഒരു ബെഡ്റൂം ആണ് കാണുന്നുണ്ട്. വീടുന്നു അങ്ങനെ ജസ്റ്റ് ഒരു പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. കഴിഞ്ഞില്ല ഇന്ന് ടോം ടൂറും കഴിഞ്ഞ്, പിന്നെ ചോറ് കഴിഞ്ഞ്, പാത്തുന്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്. അത്ര ഫോട്ടോഷൂട്ടല്ല, വിസ എടുക്കാൻ വേണ്ടി ഫോട്ടോ റിജക്ട് ആയിരുന്നു. പാസ്പോർട്ട് ഇത് എന്താ പറയുക, ഫോട്ടോ റിജക്ട് നല്ല ഇല്ല കാണിച്ചിട്ടില്ല. എന്നിട്ട് നല്ല കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് നോമ്പ് എടുക്കാനായി, ബാങ്ക് കൊടുക്കാനായി. അപ്പൊ നോമ്പ് കൂടി തുറന്നിട്ടേ നമുക്ക് വ്ലോഗ് വേണ്ടി പോയാ. പിന്നെന്തായാലും ഇപ്പൊ കൊറേ ദിവസമായി വ്ളോഗ് ഇടാത്ത, അതായത് എന്തെങ്കിലും ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇട്ടത് ഇടക്ക് വരുന്ന ബ്ലോഗല്ല, സിറ്റ് ഞായറാഴ്ച ഇട്ടിട്ട് ഏഴ്. പിന്നെ നോമ്പായി നോമ്പിന് ഉറങ്ങലെ അത്യാവശ്യം ഉറങ്ങും. ഫുൾ ടൈം ഉറക്കണം അങ്ങനെ വ്ളോഗ് കള്ളാന്നോമ്പായിട്ടും പിന്നെ ഇങ്ങനെ രാത്രി അങ്ങോട്ട് കുറച്ച് നടക്കും, ചായ കുടിക്കും, അങ്ങനെയായിട്ട് സ്വദേശി കഴിച്ചിട്ട് പറഞ്ഞു. ഇനി മുതലല്ലേ ഫുള്ള് സജീവായിട്ട് വ്ളോഗിലെല്ലാം ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. മുനി ഫുള്ള് പ്രിപ്പറേഷൻ തുടങ്ങി, സാധനങ്ങളെ കൊണ്ടാക്കാൻ തുടങ്ങി. എന്തോ സ്പെഷ്യൽ ആണ്, ജസ്റ്റ് ഫ്രൂട്ട്സ് മാത്രം. മുനിന്റെ സ്പെഷ്യൽ വന്നിട്ടില്ല. മുനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചറിയ, ഞാൻ ബ്ലോഗ് കട്ടാക്കുന്നു. സ്പെഷ്യൽ എന്തുണ്ട് മുനിന്റെ? സ്പെഷ്യൽ എന്തുണ്ട്?
അതൊക്കെ മുന്നേ എല്ലാരും അപ്പൊ അങ്ങനെ നോമ്പറക്കാനുള്ള ടൈമല്ല, ഈ നോമ്പറക്കാനുള്ള പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു നിന്നത്. അപ്പൊ ഇൻഷാല്ലാ നോമ്പ് കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് നല്ല ഷട്ടപ്പെട്ടല്ലേ ബ്ലോഗ് ആയിട്ട് വരും. ഓക്കേ ബൈ.